വെൽക്കം ടു വി ഫോർ എ വ്ളോഗ്സ് അപ്പം നമ്മൾ വി ഫോർ എ വ്ളോഗ്സിൽ ഒരു നാല് മണി പരിഹാരമായിട്ടുള്ള സ്നാക്സാണ് തയ്യാറാക്കുന്നത് അപ്പം നമ്മൾ പല രീതിയിലുള്ള കട്്ലേറ്റ് കഴിച്ചിട്ടുണ്ടാവും ചിക്കൻ കട്്ലേറ്റ് കഴിച്ചിട്ടുണ്ടാവും വെജിറ്റബിൾ കട്ട്ലേറ്റ് കഴിച്ചിട്ടുണ്ടാവും അങ്ങനെ പല രീതിയിലുള്ള കട്ലേറ്റ് കഴിച്ചിട്ടുണ്ടാവും ഇന്ന് നിങ്ങൾ പഴം കൊണ്ടുള്ളൊരു കട്്ലേറ്റാണ് കാണാൻ പോകുന്നത് അപ്പോൾ അതിന് നമ്മൾ ആദ്യം തന്നെ ഒരു പാൻ എടുക്കുക ആ പാനിൽ ഒരു ടീസ്പൂൺ നെയ്യ് ഒരു ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് കുഴിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ നെയ്യെ കുഴിച്ചിട്ടുണ്ട് നല്ല ഫ്ലേവർ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് ആദ്യം തന്നെ അതൊന്ന് നന്നായി ചൂടായി വരുമ്പോൾ കേട്ടോ ചൂടായി വന്ന സമയം നമ്മൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ചേർത്ത് കൊടുക്കുക അപ്പം നാല് അണ്ടിപ്പരിപ്പ് ചേർക്കുമ്പോൾ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക എന്നാലേ നമുക്ക് ഷെയ്പ്പ് ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടില്ലാതെ വരുവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ഷേയ്പ്പ് കിട്ടില്ല അപ്പോൾ അതാണ് ഞാൻ അവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിയൊക്കെ അതിലൊന്ന് ചൂടാക്കിയെടുത്തു അപ്പോൾ അതൊന്നും ചൂടാവുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് പഴം നന്നായി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം അപ്പം വീട്ടിൽ ചിലപ്പോൾ നല്ല പഴുത്ത പഴമൊക്കെ ആയി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നേന്ത്രപ്പഴം കുട്ടികളൊന്നും കഴിക്കില്ല ആ സമയം നമുക്ക് ഇങ്ങനെയൊരു സ്നാക്സ് ആക്കി കൊടുത്താൽ തീർച്ചയായിട്ടും കുട്ടികൾ കഴിച്ചോളും അപ്പോൾ അത് പഴം അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നല്ല പഴുത്ത പഴമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ആ നേന്ത്ര പഴം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഞാൻ നെയ്ലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അപ്പം നമ്മുടെ ആ പഴം ഒന്നാ നെയ്യിൽ നന്നായി വഴലി കേട്ടോ നന്നായി വെന്ത ഒരു ടേസ്റ്റ് വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇതിന് ടേസ്റ്റ് കൂടുകയുള്ളൂ അപ്പം നമ്മളെ ഈ എന്താണ് നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് ഇങ്ങനെ വഴി വന്നിട്ടുണ്ട് അപ്പം അത് ചൂടാവുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ല നെയ്യും പഴത്തിൻ്റെയൊക്കെ ഒരു നല്ല റിച്ച് സ്മെല്ല് വരും അപ്പോൾ അത് കുട്ടികൾക്ക് നല്ല ഹെൽത്തി കൂടിയാണ് നമ്മൾ പഴമൊക്കെ കഴിക്കാനൊക്കെ ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ എല്ലാവരും പഴം കഴിച്ചോളും അപ്പം നെയ്യൊക്കെ ആണെങ്കിലും കുട്ടികൾക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരു സ്നാക്സ് തയ്യാറാക്കി കൊടുക്കുക ദെൻ നമ്മുടെ പഴം ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു അരമുറി തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സിമ്മിലിട്ടിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്യേണ്ടത് സിമ്മിലിട്ടിട്ട് നമ്മൾ കാരണം ഹെവി ഫ്ലെയിം ആണെങ്കിൽ നമുക്ക് പഴമൊക്കെ പെട്ടെന്ന് അതിൻ്റെ ഒരു സ്ട്രക്ചർ കളറും ഒക്കെ മാറും അപ്പോൾ അതുകൊണ്ട് സിമ്മിലിട്ടിട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ സിമ്മിൽ നമുക്ക് ഈ തേങ്ങ കൂടി നന്നായിട്ടൊന്ന് ഇതിലിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക വേണ്ടത് അപ്പോൾ ഞാൻ നമ്മുടെ തേങ്ങ കൂടി ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പഴവും നമ്മുടെ മുന്തിരിയും എല്ലാം മിക്സ് ചെയ്ത് റെഡിയായി പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അത് ദെൻ ഗ്യാസ് ഓഫ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ ഇതിലേക്ക് ഒരു ആവശ്യത്തിനുള്ള മധുരം കാരണം പഴത്തിന് ഓൾറെഡി നല്ല മധുരം ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് മധുരം നിങ്ങളുടെ ഒരു മധുരത്തിന് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫ്ലേവറിനനുസരിച്ചുള്ള അനുസരിച്ചുള്ള മധുരവും ചേർത്ത് കൊടുക്കാം ഒരു നുള്ളും നമുക്കിതിലേക്ക് ഏലക്കാ പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്നിത് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മുടെ സിം ഇപ്പം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തോന്ന് പറഞ്ഞു പക്ഷെ പഴത്തിൻ്റെ കാർ ചൂട് നിന്ന് തന്നെ നമ്മുടെ ഇതെല്ലാം നന്നായി അലിഞ്ഞോളും പഞ്ചസാര ഒക്കെ അരിഞ്ഞു വന്നോളും അപ്പം പഞ്ചസാരയൊക്കെ ഏതാണ്ട് നമ്മുടെ പഴത്തിൽ അലിഞ്ഞ് മിക്സ് ആയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരുന്നുള്ള ഏലക്കാപ്പൊടി ചേർക്കണമെന്ന് അപ്പം ഞാൻ എന്താ ഏലക്കാ പൊടി കൂടി ഇതിൽ ചേർത്ത്പ്പം ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് റെസ്ക് പൊടിയാണ് അപ്പം റെസ്ക് പൊടി ഏതാണ്ട് ഒരു രണ്ട് വലിയ ടേബിൾ സ്പൂൺ എന്നുള്ള രീതിയിൽ റെസ്ക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പം നമ്മൾ തീ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞാൽ റെസ്ക് പൊടിയൊന്നും അങ്ങനെ വെന്ത് പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് അപ്പോൾ റെസ്ക് പൊടി നമുക്ക് ഷേപ്പ് ചെയ്യാൻ കിട്ടാൻ നമ്മുടെ പഴത്തിനൊരു കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റസ്ക് പൊടി ചേർത്തത് അപ്പോൾ നമ്മുടെ മിക്സ് അവിടെ റെഡിയാണ് ഇനി നമുക്ക് അതിന് കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിൽ ഒന്ന് മാറ്റിയെടുക്കണം അപ്പോൾ ഞാൻ റസ്ക് പൊടി ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട് കട്ട്ലൈറ്റിന് ആവശ്യമായ ദെൻ ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് മൈതിയാണ് അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് മുട്ട മുട്ട യൂസ് ചെയ്യാം മുട്ടയിൽ മിക്സ് ചെയ്തിട്ട് റസ്ക് പൊടിയെ ചേർത്തിട്ട് പൊരിച്ചെടുക്കാം അപ്പം ഞാനിവിടെ എന്താണ് മുട്ടയ്ക്ക് പകരം ഫുൾ വെജ് എന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കിയത് അപ്പം ഞാൻ മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം മൈദപ്പൊടി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ല ലൂസാക്കി എടുക്കണം അപ്പം അതിന് മുമ്പ് നമുക്ക് മൈദയ്ക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും അതേപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും ആ മൈദയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കുക നല്ല ലൂസ് മാവ് മതി തിക്കായിട്ടുള്ളത് ആവശ്യമില്ല അപ്പോൾ അതാ ഞാൻ നല്ല വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ലൂസാക്കി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ മൈദയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുക നല്ല ലൂസ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുത്തോളൂ അപ്പോൾ അതാ നമ്മൾ കട്ലേറ്റിൻ്റെ ഷേപ്പിൽ നമ്മുടെ പഴത്തിൻ്റെ മിക്സ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ദെൻ നമ്മൾ ഇത് അമ്മ ഇത് നല്ല ലൂസാക്കിയിട്ട് കലക്കി വെച്ചിട്ടുണ്ട് ദെൻ നമ്മുടെ റെസ്ക് പൊടി കൂടെ റെഡിയാണ് അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഇനി നമ്മളതിനിത് പൊരിച്ചെടുക്കാൻ പോകുന്നത് അപ്പം നമ്മളടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് കട്ട്ലറ്റ് പൊരിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള അപ്പം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ മുങ്ങി പൊരിയണമെന്നൊന്നും ഇനി അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല വെളിച്ചെണ്ണയിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് മുക്കി പൊരിച്ചെടുക്കാം അല്ലാതെ നമുക്ക് കുറച്ചൊന്ന് പാനിൽ ആവശ്യമായ വെളിച്ചെണ്ണ ഉണ്ടായാൽ മതി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം ദെൻ നമ്മളിത് ആ കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പഴത്തിൻ്റെ മിക്സാണിത് അപ്പം ഈ ഷേപ്പ് ആക്കിയ നമ്മുടെ കട്്ലേറ്റ് മിക്സ് എടുക്കുക അത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് കോട്ട് ചെയ്യുക ദെൻ നമ്മൾ റെസ്ക് പൊടിയിലും കോട്ട് ചെയ്യുക അതൊക്കെ നമ്മൾ സാദാ കട്ലേറ്റിന് ചെയ്യുന്ന രീതി തന്നെയാണ് ദെൻ നമ്മൾ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇത് വെച്ച് കൊടുക്കുക ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ള എല്ലാ നമ്മുടെ കട്ലേറ്റ്സും ചെയ്തെടുക്കുക അപ്പം നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ളിൽ നല്ല സ്വീറ്റും ആയിരിക്കും അപ്പം ഇതുവരെ ആരും ഒരു പക്ഷേ സ്വീറ്റായിട്ടുള്ള കട്്ലേറ്റ് കഴിച്ചിട്ടുണ്ടാവില്ല അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം എന്ന് ഞാൻ ആദ്യമേ പറയുകയാണ് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതാ നമുക്കിനി ബാക്കിയുള്ള ഓരോ കട്ട്ലെറ്റ്സ് വെച്ച് ഇതേപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് നമ്മുടെ മൈദമാവിലും റെസ്ക് പൊടിയിലൊക്കെ ഒക്കെ മുക്കിയിട്ട് നമുക്ക് ഇതിൽ ഇതേപോലെ പൊരിച്ചെടുക്കാം അങ്ങനെ ഒരു ഭാഗം വേകുമ്പോൾ നമ്മൾ നെക്സ്റ്റ് മറിച്ചിട്ട് കൊടുക്കാൻ രണ്ട് ഭാഗവും വെന്തതിന് ശേഷം നമുക്ക് ഇത് മാറ്റിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള ബനാന കട്ട്ലൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നേന്ത്രപ്പഴം വെച്ചിട്ട് ഇങ്ങനെ ഒരു വിഭവം കൂടി തയ്യാറാക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇതിൽ നിന്നും തീർച്ചയായിട്ടും എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ നല്ല പഴുത്ത് തൊലിയൊക്കെ കറുത്തുപോയിട്ടുള്ള പഴങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ആരും കഴിക്കില്ല അപ്പോൾ ആ സമയത്ത് ഇതേപോലെ കട്ലൈറ്റാക്കി ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും എല്ലാവരും കഴിച്ചോളും ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റാണ് ഉണ്ടാകുക പുറന്തോലാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാകുക അപ്പോൾ ഈ ഒരു കട്്ലെറ്റ് തീർച്ചയായിട്ടും എല്ലാവരും തയ്യാറാക്കി നോക്കുക ഒക്കെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളെ ഉള്ളൂ റെസ്ക് പൊടി ഇപ്പം കിട്ടുന്നില്ലെങ്കിൽ ഒരു റെസ്കിൻ്റെ പാക്കറ്റ് വാങ്ങിച്ചിട്ട് നിങ്ങൾ മിക്സിയിലൊന്ന് ജസ്റ്റ് പൊടിച്ചെടുത്താലും മതി അപ്പം എല്ലാവരും തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക കേട്ടോ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മൈദയിൽ എങ്ങനെയാണ് തയ്യാറാക്കുക കാണിച്ചത് മൈദയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്താൽ മതി കവറിങ് അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞ പോലെ വേണമെങ്കിൽ മുട്ട യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ കട്ലറ്റ് തയ്യാറാക്കി നോക്കുക ഇനിയും ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ സുഖമായിട്ട് നിങ്ങൾക്ക് വീഡിയോസ് കാണാം അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് ഫോർ വാച്ചിങ്